പ്രിയമുള്ളവരെ, പത്താം ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വർഷം ക്രിസ്തുവിൽ ക്രിസ്തീയ യുവത്വം എന്ന് പറയുന്ന പാഠപുസ്തകമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ചാപ്റ്റർ ക്രിസ്തുവിൽ വിരിയുന്ന യുവത്വം. നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് തുടങ്ങാം. എപ്പോഴും ഓർത്തിരിക്കുക, ജീവിതത്തിൽ എന്തും പ്രാർത്ഥനയിൽ തുടങ്ങി പ്രാർത്ഥനയിൽ അവസാനിപ്പിക്കണം. നമുക്ക് ഈ ക്ലാസ്സും പ്രാർത്ഥനയോടുകൂടെ ആരംഭിക്കാം. നിങ്ങളായിരിക്കുന്ന സ്ഥലങ്ങളിൽ തന്നെ ഇരുന്ന് മനസ്സിൽ യുവാവായ യേശുവിനെ കൊണ്ടുവരിക. ആ യേശുവിനെ ഹൃദയം നിറഞ്ഞ് ആരാധിക്കുക. യുവാവായ യേശുവെ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. ഒപ്പം പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ, സ്ത്രീകളിലങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പ്രാൻ്റമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ക്രിസ്തുവിൽ വിരിയുന്ന യുവത്വം എന്നാണ്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ഇൻട്രൊഡക്ടറി ആക്ടിവിറ്റി ആയിട്ട് ഒരു ആമുഖ പ്രവർത്തനം കൊടുത്തിട്ടുണ്ട്. അതിൽ കോട്ട് ചെയ്തിരിക്കുന്നത് ദസ്തോവ്സ്കിയുടെ വാക്കുകളാണ്. ദസ്തോവ്സ്കി ആരാണെന്ന് ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയാമായിരിക്കാം. എങ്കിലും ആർക്കെങ്കിലും അറിയില്ലെങ്കിൽ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ലോകത്തിൽ തന്നെ അറിയപ്പെടുന്ന നല്ലൊരു എഴുത്തുകാരൻ, ഒരു റഷ്യൻ നോവലിസ്റ്റാണ്. ധാരാളം ഷോർട്ട് സ്റ്റോറീസ് എഴുതിയിട്ടുണ്ട്, എസ്സേസ് ഉണ്ട്, അതുപോലെ നല്ലൊരു ജേണലിസ്റ്റും ആയിരുന്നു. ഈ ദസ്തോവ്സ്കി എന്ന് പറയുന്ന ആൾ റഷ്യയിൽ ജനിച്ച് വളർന്നൊരാളെന്ന നിലയിൽ നമുക്കറിയാം. ഒരു കമ്മ്യൂണിസം ഒക്കെ ശക്തമായിരുന്ന രാജ്യമാണത്. ആ രാജ്യത്ത് ജനിച്ചിരുന്ന ഒരാൾ ക്രിസ്തുവുമായിട്ട് അഭേദ്യമായ ബന്ധമുണ്ടായിരുന്നു. അങ്ങനെയുള്ള ദസ്തോവ്സ്കിയുടെ വാക്കുകളാണ് നിങ്ങളുടെ ചാപ്റ്ററിൽ ആദ്യം കുറിച്ചിരിക്കുന്നത്. അതിൻ്റെ ഏകദേശ രൂപം എന്ന് പറയുന്നത്, ക്രിസ്തുവിനെ പോലെ സൗന്ദര്യമുള്ള, ക്രിസ്തുവിനെ പോലെ ആഴമുള്ള, ഡീപ്പായിട്ടുള്ള, ക്രിസ്തുവിൻ്റെ അത്രയും ക്വാളിറ്റിയുള്ള മറ്റൊരു സാധ്യത ഈ പ്രപഞ്ചത്തിലില്ല. അതായത് ക്രിസ്തുവിനെ പോലെ സൗന്ദര്യം, ക്രിസ്തുവിനെ പോലെ ഡീപ്പായിട്ടുള്ള ഒരു സത്യം വേറെയില്ല. ആ സത്യത്തിനപ്പുറത്ത് വേറെ സത്യമില്ല, അതിനൊരു സാധ്യതയുമില്ല. എന്നിട്ട് തുടർന്ന് പറയുകയാണ്, ഇനി അതിൻ്റെ അപ്പുറത്തൊരു സത്യമുണ്ടെന്ന് തെളിയിക്കപ്പെട്ടാൽ, ഇനി അതിനപ്പുറത്തേക്ക് ഒരു സാധ്യതയുണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞാൽ പോലും ഞാൻ എൻ്റെ ക്രിസ്തുവിനെ സ്നേഹിക്കും. ഇതാണ് ദസ്തോവ്സ്കിയുടെ ക്രിസ്തുവിനെ പരിചയപ്പെടുത്തുന്ന വാക്കുകൾ. ഈ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ടാണ് നിങ്ങളുടെ ആമുഖ പ്രവർത്തനം നടത്താൻ പറഞ്ഞിരിക്കുന്നത്. ആമുഖ പ്രവർത്തനം പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്കിതുപോലെ ക്രിസ്തുവിനെ പരിചയപ്പെടുത്താൻ കഴിയുമോ, അതാണ് ചോദ്യം. നിങ്ങൾ എങ്ങനെയെല്ലാം പരിചയപ്പെടുത്തും? പ്രിയമുള്ള കൂട്ടുകാരെ, ഇപ്പം നമ്മൾ ക്ലാസ് റൂമിലൊന്നും അല്ലാത്തതുകൊണ്ട്, ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് നമുക്കൊരു ഗ്രൂപ്പ് ചർച്ചയ്ക്കൊന്നും സാധ്യതയില്ല. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ ഡാഡിയോടും മമ്മിയോടും ഒക്കെ ഒന്ന് ചോദിക്കണം, നമുക്ക് എങ്ങനെ ക്രിസ്തുവിനെ പരിചയപ്പെടുത്താൻ പറ്റും. പ്രത്യേകിച്ച് നിങ്ങൾ യൗവനത്തിലേക്ക് വരികയാണ്, പത്താം ക്ലാസ്സുകാർ, ഈ സമയത്ത് എങ്ങനെയാണ് യുവാവായ ക്രിസ്തുവിനെ എനിക്ക് പറയാൻ പറ്റുക, അതിനുള്ള അനുഭവം എനിക്കുണ്ടോ എന്ന് ഓരോരുത്തരും ചിന്തിക്കുന്നത് നല്ലതാണ്. ഇനി നമ്മൾ ചാപ്റ്ററിലേക്ക് വരുമ്പോൾ, യൗവനത്തിൽ ധാരാളം പ്രശ്നങ്ങളുണ്ട്. ഞാൻ യൂത്തായിട്ടുള്ള നിങ്ങളുടെ പ്രായത്തിലുള്ള കുട്ടികളെ കാണുന്ന ഒരാളായതുകൊണ്ട് ധാരാളം വിഷമതകൾ ഈ പ്രായത്തിലുണ്ട്. ഞാനും നിങ്ങളുടെ പ്രായത്തിലൂടെ കടന്നു വന്ന ഒരാളായതുകൊണ്ട് കുറേ കൺഫ്യൂഷൻസ് ഉണ്ടാവും നമുക്ക്. ഈ സമയത്ത് യൗവനത്തിലിരിക്കുന്ന കൗമാരക്കാരോടും യൗവനത്തിലിരിക്കുന്നവരോടും സഭയ്ക്ക് അവരുടെ പ്രതിസന്ധികളിൽ ഒരൊറ്റ ഉത്തരവുള്ളൂ: ഈശോ. യേശുവാണ് പരിഹാരം. നിങ്ങളുടെ പ്രശ്നങ്ങളുടെ എല്ലാത്തിൻ്റെയും ഒറ്റമൂലി, പോം വഴി, ഒറ്റ ഉത്തരവുള്ളൂ: ഈശോ. അതാണ് ആദ്യം നിങ്ങളുടെ ചാപ്റ്ററിൽ പറയുന്നത്. ഇനി അതിനെ തുടർന്ന് ഈ പ്രതിസന്ധികളിലെല്ലാം ഒരു പരിഹാരമാണ് ജീസസ് യേശു എന്ന് പറയുമ്പോൾ, യേശുവിനൊരു ഒരു പ്രലോഭനം ഉണ്ടായിരുന്നില്ലേ? യേശു എല്ലാം വളരെ സിമ്പിളായിട്ട് തീർത്തൊരാളാണോ? യേശുവിന് പ്രലോഭനം ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചുകൊണ്ട് യേശുവിൻ്റെ മൂന്ന് പ്രലോഭനങ്ങളെ കുറച്ചുകൂടി ആഴത്തിൽ നമുക്ക് പരിചയപ്പെടുത്തുകയാണ്. തീർച്ചയായിട്ടും എല്ലാവരും ഈശോയുടെ പ്രലോഭനങ്ങളെക്കുറിച്ച് പള്ളിയിൽ കുർബാനയുടെ സമയത്തും ഫാമിലി യൂണിറ്റിലും ഒക്കെ വായിച്ചു കേട്ടിട്ടുണ്ട്. എത്ര പ്രലോഭനങ്ങൾ ഉണ്ടായിരുന്നു? പ്രധാനമായിട്ടും മൂന്ന് പ്രലോഭനങ്ങളാണ് നമ്മൾ മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിൽ കാണുന്നത്. ആ ഓരോ പ്രലോഭനങ്ങളെയും കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് അധ്യായം മുന്നോട്ട് പോകുന്നത്. 1-ാമത്തെ പ്രലോഭനം നമുക്ക് എല്ലാവർക്കും അറിയാം. 1-ാമത്തെ പ്രലോഭനം, കല്ലുകളെ അപ്പമാക്കി ഭക്ഷിക്കാനുള്ള
പ്രലോഭനമായിരുന്നു. കല്ലുകളെ അപ്പമാക്കാനായിട്ടാണ് സാത്താൻ പറയുന്നത്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, സാത്താൻ പ്രധാനമായിട്ടും ചെയ്യുന്ന കാര്യം എന്താണെന്നറിയോ? എപ്പോഴും ഓർത്തിരിക്കണം, നുണ പറയുക, നമ്മളെ പറ്റിക്കുക എന്നുള്ളതാണ് സാത്താൻ്റെ മെയിൻ പരിപാടി. അതായത് ഒരു നുണ തന്നെ ഒരു 100 പ്രാവശ്യം നമ്മൾ കേട്ടാൽ നമുക്ക് സത്യമാണെന്ന് തോന്നും. അങ്ങനെ ഒരു കാര്യമുണ്ട്. നമ്മളിപ്പോൾ ഈ ഒരു സോഷ്യൽ മീഡിയയുടെ കാലഘട്ടത്തിൽ അത് വളരെ പ്രസക്തമാണ്. ഒരു നുണ തന്നെ ഫേസ്ബുക്കിൽ ലൈവ് വരുന്നു, യൂട്യൂബിൽ വേറെ രീതിയിൽ വരുന്നു, പത്രത്തിൽ വേറെ രീതിയിൽ വരുന്നു. നമ്മളൊരു 100 തവണ അത് തന്നെ കേട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് തോന്നും ഇത് സത്യമാണ്. ഇത് സാത്താൻ്റെ ഒരു ടെക്നിക്കാണ്. ഒരു നുണ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞാൽ ചിലപ്പോൾ സത്യമാണെന്ന് തരും. അങ്ങനെ പല നുണകളും നമ്മളെ ധരിപ്പിക്കുക. ഈ പ്രലോഭനത്തിൽ നിങ്ങളുടെ പ്രായത്തിൽ ചിന്തിക്കേണ്ട ഒരു കാര്യം പറഞ്ഞു തരാം. നമുക്ക് നമ്മുടേതായ ചില സ്വപ്നങ്ങളുണ്ടാകും, നമ്മുടേതായ ചില ഇഷ്ടങ്ങളുണ്ടാകും. ആ ഇഷ്ടങ്ങൾക്കനുസരിച്ച് പോകരുത് എന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഈ പ്രലോഭനത്തിലൂടെ ഈശോ നമുക്ക് പറഞ്ഞു തരുന്നത്. കല്ലുകളെ അപ്പമാക്കി ഭക്ഷിക്കുക എന്ന് പറയുന്നത് പെട്ടെന്ന് കാര്യം നടക്കും. വേഗത്തിൽ സിമ്പിളായിട്ടുള്ള സൊല്യൂഷനാണത്. പെട്ടെന്ന് വിശപ്പ് മാറും. നമ്മുടെ ഇഷ്ടങ്ങളും നമ്മുടെ സ്വപ്നങ്ങളുമല്ല, മറിച്ച് ഈശോയ്ക്ക് അല്ലെങ്കിൽ ദൈവത്തിന്, പിതാവിന് ഒരു സ്വപ്നമുണ്ടെന്ന് വിശ്വസിക്കാനും അതിനനുസരിച്ച് ചിന്തിക്കാനും നമുക്ക് ഈ പ്രായത്തിൽ കഴിയണം. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് ഒരു നുണ ഒരു 100 വട്ടം പറഞ്ഞാൽ നമ്മൾ സത്യമാകുന്നു. നമ്മൾ കുഞ്ഞുനാളോട്ട് കേട്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഒരു സ്വപ്നം ഉണ്ടാകണം, വലിയൊരു സ്വപ്നം നിങ്ങൾ കാണണം, എന്നാലേ ചെറുതായിട്ടെങ്കിലും എത്താൻ പറ്റുള്ളൂ എന്ന്. അത് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി പഠിപ്പിച്ചിട്ടുള്ളതാണ്. നമുക്കത് സത്യമാണെന്ന് കരുതുന്നത്. എന്നാൽ നിങ്ങൾ ഈ 10ാം ക്ലാസ്സിലെത്തുമ്പോൾ ഒരു ടേണിംഗ് പോയിൻ്റ് സമയത്ത് നിങ്ങൾ ഓർക്കണം, നമ്മുടെ ഒരു സ്വപ്നത്തെക്കാൾ ഒരു എൻ്റെ ദൈവത്തിന് എന്നെക്കുറിച്ചുള്ള സ്വപ്നം എന്താണ് എന്ന് ചിന്തിക്കാനായിട്ട് നമ്മളെ പ്രേരിപ്പിക്കുന്നതാണ് ഈ പ്രലോഭനത്തിലൂടെ. ഈ പ്രലോഭനത്തെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ കർത്താവ് നമ്മൾ ഇന്ന് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഈ കല്ലുകളെ അപ്പമാക്കി ഭക്ഷിക്കുക എന്നുള്ള പ്രലോഭനത്തിൽ സ്വന്തം ഇഷ്ടം, സ്വന്തം സ്വപ്നം, അതല്ല ദൈവത്തിനിഷ്ടം. പിന്നെ വേറൊരു കാര്യം, ഈ കാലഘട്ടത്തിൽ എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, കുറഞ്ഞ ചിലവിൽ കൂടുതൽ കാര്യങ്ങൾ സമ്പാദിക്കുക. നിങ്ങളുടെ പ്രായത്തിൽ പറഞ്ഞ് കുറച്ച് പഠിക്കുക, കൂടുതൽ മാർക്ക് വാങ്ങിക്കുക. കുറച്ച് പഠനം, കൂടുതൽ മാർക്ക്. ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ് കുറച്ച് ജോലി എടുക്കുക, കൂടുതൽ ശമ്പളം കിട്ടുക. അതിനൊക്കെ വിപരീതമായിട്ടൊരു സത്യം നമുക്ക് പഠിപ്പിച്ചു തരുന്നു. ആത്മാർത്ഥമായിട്ട് ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുക എന്നുള്ളതാണ് ഈ പ്രലോഭനത്തെ അതിജീവിക്കുന്നതിലൂടെ ഈശോ നമുക്ക് പറഞ്ഞു തരുന്നു. അപ്പോൾ ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിക്കുന്നു, കല്ലുകളെ അപ്പമാക്കാനുള്ള പ്രലോഭനത്തിൽ ഈശോ പഠിപ്പിക്കുന്നത് സ്വന്തം ഇഷ്ടം, സ്വന്തം സ്വപ്നം എന്നതിൽ നിന്ന് മാറി ദൈവത്തിൻ്റെ ഇഷ്ടം, ദൈവത്തിൻ്റെ സ്വപ്നം എന്നതിലേക്ക് വരുന്നു. ഒപ്പം ഈ കുറഞ്ഞ ചിലവിൽ കാര്യം നടക്കുക എന്ന് പറയുന്നത് കുറച്ച് അധ്വാനം, കൂടുതൽ സാലറി, കുറച്ച് പഠനം, വലിയ മാർക്ക്, അതിന് വേണ്ടിയിട്ട് കോപ്പി അടിക്കുക, അതിന് വേണ്ടിയിട്ട് ചില ടെക്നിക്കുകളൊക്കെ കാണിക്കുക, അത് സത്യത്തിൽ ഈശോ ആഗ്രഹിക്കുന്നതല്ല. അതല്ല യഥാർത്ഥ യൗവനം എന്നുള്ളൊരു തിരിച്ചറിവ് നമുക്കിതിലൂടെ തരുന്നു. അത് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നമ്മൾ 2ാമത്തെ പ്രലോഭനത്തിലേക്ക് പോവുകയാണ്. 2ാമത്തേത് ദേവാലയ ഗോപുരാഗ്രത്തിൽ നിന്നും താഴേക്ക് ചാടാനുള്ള പ്രലോഭനം. കേട്ടിട്ടുണ്ടാവും അല്ലേ? ദേവാലയത്തിൻ്റെ വലിയൊരു അഗ്രത്തിൽ കൊണ്ടുപോയി നിർത്തിയിട്ട് സാത്താൻ പറയുന്നുണ്ട് നീ താഴേക്ക് ചാടുക. ഇതിൽ പ്രധാനമായിട്ടും മക്കൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം, ജനങ്ങളെ വിസ്മയിപ്പിച്ചുകൊണ്ട്, വലിയൊരു അത്ഭുതം കാണിച്ചുകൊണ്ട് ജനങ്ങളെ കയ്യിലെടുക്കുക എന്നുള്ളൊരു തന്ത്രം അതിന്ന് എല്ലായിടത്തും ഉണ്ട്, എല്ലാ മേഖലയിലും ഉണ്ട്. അത് വലിയൊരു ടെക്നിക്ക് കാണിച്ച് ജനങ്ങളെ വിസ്മയിപ്പിച്ച് ഒന്ന് അത്ഭുതപ്പെടുത്തി അവരെ കയ്യിലെടുക്കുക, വലിയ ആളാകുക. അത് സത്യത്തിൽ ആവശ്യമില്ല എന്ന് ഒരു സത്യം ഈ പ്രലോഭനത്തെ അതിജീവിക്കുന്നതിലൂടെ ഈശോ നമ്മളെ പഠിപ്പിക്കുന്നു. ഒത്തിരി അത്ഭുതങ്ങൾക്ക് പിന്നാലെ പോവണ്ട. അത്ഭുതങ്ങളൊന്നും നടന്നില്ലേലും എനിക്ക് ദൈവം മതിയായവനാണ്. നമ്മളതാണ് വിശുദ്ധന്മാരിൽ നിന്നൊക്കെ പഠിക്കുന്നത്. രോഗം വന്നപ്പോഴും നമ്മുടെ പ്രിയപ്പെട്ട, നമുക്കുണ്ടല്ലോ വിശുദ്ധര്, അൽഫോൻസാമ്മ, എത്ര വലിയ രോഗം വന്നിട്ടും എത്ര വലിയ സഹനങ്ങളിലൂടെ പോയിട്ടും ഒരിക്കലും ദൈവത്തെ വിട്ടുകളഞ്ഞില്ല. അതുകൊണ്ടാണ് ഇന്ന് അൽഫോൻസാമ്മ അൽത്താരയിൽ ഓർമ്മിപ്പിക്കപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു 2ാമത്തെ പ്രലോഭനത്തെ അതിജീവിക്കുന്ന ആ ഒരു കാര്യം നമ്മളെ ഈശോ പഠിപ്പിക്കുമ്പോൾ നമുക്കുണ്ടാകണമെന്ന് ഈശോ ആഗ്രഹിക്കുന്നത്, എൻ്റെ ജീവിതത്തിൽ ഒരു അത്ഭുതം നടന്നില്ലെങ്കിലും, ഞാൻ പ്രതീക്ഷിക്കുന്നത് സംഭവിച്ചില്ലെങ്കിലും, ഞാൻ വിചാരിക്കുന്ന ഒരു വിജയം കിട്ടിയില്ലെങ്കിലും യേശു എനിക്ക് മതിയായവനാണ്, എന്ത് വന്നാലും ഞാൻ ദൈവത്തെ ആരാധിക്കും, ഈ ഒരു ബോധ്യം മരിക്കുന്നവരെ മനസ്സിലുണ്ടാകണം.
ഞാൻ എപ്പോഴും എൻ്റെ കൂടെയുള്ളവരോടൊക്കെ പറയാറുണ്ട്, ചിലപ്പോൾ എൻ്റെ കൂടെ പഠിച്ചവരൊക്കെ എന്നെ കുറേ വർഷങ്ങൾക്ക് ശേഷം കാണുമ്പോൾ, കഴിഞ്ഞ ഇടയ്ക്ക് ഒരുമിച്ച് കണ്ടപ്പോൾ എന്നോട് ചോദിച്ചു നിൻ്റെ മുടിയല്ല അവിടെ പോയെന്ന് ചോദിച്ചു. അപ്പോൾ പെട്ടെന്ന് തമാശ രൂപത്തിലാണെങ്കിൽ ഞാൻ പറഞ്ഞു, മുടിയുണ്ടെങ്കിലും പ്രൈസ് ദ ലോർഡ്, മുടിയില്ലെങ്കിലും പ്രൈസ് ദ ലോർഡ്. നമ്മുടെ ലൈഫിൽ എന്ത് വന്നാലും ദൈവത്തെ വിടില്ല, ഇത് ഓർത്തിരിക്കുക. കാരണം നിങ്ങൾ വളർന്നു വരുന്ന പ്രായമാണ്, ഇനിയുള്ള നീണ്ട വർഷങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സങ്കടങ്ങൾ വരാം, ചിലപ്പോൾ രോഗം വരാം, ചിലപ്പോൾ വലിയൊരു പ്രതിസന്ധിയിലേക്ക് പോകാം, നിങ്ങൾ വിചാരിച്ചൊരു ജോലി കിട്ടിയില്ലെന്ന് വരാം. അപ്പോഴൊന്നും തളർന്നു പോകണ്ട, ഈശോ ഇത്ര എളുപ്പത്തിൽ ചില കാര്യങ്ങൾ കിട്ടാൻ സാധ്യത ഉണ്ടായിരുന്നത് ഒഴിവാക്കി. അതിൻ്റെ അർത്ഥം ദൈവത്തിന് എല്ലാ സഹനങ്ങളുടെ പിന്നിലും ഒരു പ്ലാൻ ഉണ്ട് എന്ന് വിശ്വസിക്കാനും അതിനനുസരിച്ച് ജീവിക്കാനും മക്കൾ ശ്രമിക്കണം. അത് നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴേ സൂക്ഷിച്ചു വെക്കുക. ഇനി നമ്മൾ മൂന്നാമത്തെ പ്രലോഭനത്തിലേക്ക് പോവുകയാണ്. മൂന്നാമത്തെ പ്രലോഭനം എന്തായിരുന്നു ഒന്ന് ഓർത്തു നോക്കാവോ? നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ളതാണല്ലോ, ദൈവത്തിന് പകരം സാത്താനെ സാഷ്ടാംഗം പ്രണമിച്ച് ആരാധിക്കാനുള്ള പ്രലോഭനമായിരുന്നു. എല്ലാം കാണിച്ചു കൊടുത്തുകൊണ്ട് ഈശോയോട് സാത്താൻ പറഞ്ഞു, നീ എന്നെ ആരാധിച്ചാൽ, എന്നെ ഒന്ന് പ്രണമിച്ചാൽ ഇത് മുഴുവൻ നിനക്ക് തരാം. വലിയ രീതിയിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് നിങ്ങൾ വളർന്ന ഈ സാഹചര്യത്തിൽ. ദൈവത്തിന് പകരം സാത്താനെ ആരാധിക്കുക എന്ന് പറയുന്ന ഒരു രീതി നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും, സൈത്താൻ വോർഷിപ്പേഴ്സ് എന്നൊക്കെ. നിങ്ങൾക്കറിയോ അങ്ങനെയുള്ള പല സെറ്റുകളുമുണ്ട്, പല ഗ്യാങ്ങുകളുണ്ട്. അങ്ങനെ പോകുന്നവർക്ക് ലോകത്തിൻ്റെ ആഡംബരത്തിന് ഒരു കുറവില്ല. വലിയ ലക്ഷറി കാറുകളിൽ, വലിയ ലക്ഷറിയുള്ള സൗകര്യങ്ങളിൽ ഒക്കെ ജീവിക്കുന്ന ആൾക്കാരാണ് ഇത്തരം വർഷിപ്പുകളിൽ പങ്കെടുക്കുന്നതെന്നാണ് കേട്ടിരിക്കുന്നത്. അതായത് സാത്താനെ ആരാധിക്കുമ്പോൾ എല്ലാം നൽകുന്നു. നമ്മുടെ ഇന്ന് നമ്മൾ കാണുന്ന പല ഇൻഡസ്ട്രികളും, ഓരോ ഇൻഡസ്ട്രികളുണ്ട്. ഇപ്പോൾ ചാനൽ ഒരു ഇൻഡസ്ട്രിയാണ്, സീരിയൽ ഇൻഡസ്ട്രി, അതുപോലെ തന്നെ പല ഇൻഡസ്ട്രികളുണ്ട്. അതുപോലെ ചീത്ത വീഡിയോസ്, ഫോണോഗ്രഫി ഇൻഡസ്ട്രിയാണ്, ഒരു വ്യവസായം. പല ഇൻഡസ്ട്രികളും സാത്താൻ്റെ കൈകളിലാണ്, അല്ലെങ്കിൽ സാത്താനെ ആരാധിക്കുന്നവരുടെ കൈകളിലാണ്. അതെന്തിനാണ് സാത്താനെ ആരാധിക്കുന്ന ഒരു വലിയ യുവജന സമൂഹത്തെ കൂട്ടിയെടുക്കുക, അങ്ങനെ ലോകത്തിലുള്ള മുഴുവൻ സന്തോഷം കിട്ടുമെന്ന് തെറ്റിദ്ധരിപ്പിക്കുക? അങ്ങനെയുള്ളൊരു പ്രലോഭനത്തെയാണ് ഈശോ അതിജീവിച്ചുകൊണ്ട് നമ്മളെ പഠിപ്പിക്കുന്നത്. ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ, ദൈവത്തെ മാത്രമേ ആരാധിക്കൂ. എന്തെല്ലാം കിട്ടുമെന്ന് പറഞ്ഞാലും ദൈവത്തെ വിടാൻ പാടില്ലെന്നുള്ളൊരു സത്യം ഓർത്തിരിക്കണം, അവസാന ശ്വാസം വരെ ഓർത്തിരിക്കണം. 10-ാം ക്ലാസ്സിലാണ് ഇത് പഠിക്കുന്നത്, 15-ാമത്തെ വയസ്സിൽ. എന്നാലിത് ജീവിതത്തിലുടനീളം ഓർത്തിരിക്കേണ്ട വലിയ സത്യമാണ്. എന്തെല്ലാം കിട്ടുമെന്ന് പറഞ്ഞാലും ഞാൻ എൻ്റെ ദൈവത്തെ വിടില്ല. ഇപ്പോൾ നിങ്ങൾക്കറിയാവോ, ഈ സമയത്ത് ഈ നമ്മുടെ രാഷ്ട്രീയമായാലും നമ്മുടെ പുറമേ കാണുന്ന എന്താണെങ്കിലും ഒരു 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 കൃത്യമായ സ്റ്റാൻഡില്ല. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതിനോടങ്ങ് യോജിക്കുന്ന ഒരു രീതി വളർന്നു വരുന്നുണ്ട്. നിങ്ങൾ യൗവനത്തിലേക്ക് വരുമ്പോൾ കൃത്യമായിട്ടൊരു നിലപാടുണ്ടാകണം, ഒരു കൃത്യമായൊരു നിലപാടുണ്ടാകണം. അല്ലാതെ ഒരു 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 അനീതിയെ ഒരാൾ പറയുമ്പോൾ അതിനെ അനുകൂലിച്ച് ഒരു സ്റ്റാൻഡില്ലാത്ത രീതിയിൽ നിൽക്കരുത് എന്നുള്ള വലിയ സത്യമാണ് ഈ പ്രലോഭനത്തെ അതിജീവിക്കുമ്പോൾ ഈശോ പഠിപ്പിക്കുന്നത്. നിങ്ങൾ യുവാക്കളാണ്, യുവതികളാണ്, നിങ്ങൾ വലിയ വലിയ കാര്യങ്ങൾ ചെയ്യേണ്ട ആൾക്കാരാണ്. നിങ്ങളുടെ ഓരോ പ്രവർത്തനങ്ങളിലും നിങ്ങൾ പ്രവർത്തിക്കുമ്പോൾ ഇതുപോലുള്ള സിറ്റുവേഷൻസ് നിങ്ങൾക്ക് വരാം. അപ്പോൾ കൃത്യമായ ദൈവത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു നിലപാട് നിങ്ങൾക്കുണ്ടാകണം. ഞാനൊരു ഉദാഹരണം പറയാം. നമ്മുടെ അമേരിക്കൻ മുൻ പ്രസിഡൻ്റായിരുന്ന ഒബാമ ഹോമോസെക്ഷുവാലിറ്റിയെ, സ്വവർഗഭോഗത്തെ അനുകൂലിച്ചുകൊണ്ട് സംസാരിച്ചു. ആ സമയത്ത് ധാരാളം ആളുകൾ, ധാരാളം പ്രമുഖരായിട്ടുള്ള ആൾക്കാർ അതിനോട് കൂടെ നിന്നവരുണ്ട്. എന്നാൽ നമ്മുടെ മാർപ്പാപ്പ കൃത്യമായിട്ട് നിലപാട് വ്യക്തമാക്കി. നമുക്ക് ചില നിലപാടുകളുണ്ടാകണം. അങ്ങനെയുള്ള യൗവനമാണ് ക്രിസ്തുവിൽ വിരിയുന്ന യൗവനം. അതിനു വേണ്ടിയിട്ട് നമ്മളെ ഒരുക്കാനാണ് നമ്മുടെ ഈ ചാപ്റ്ററിൽ ഈശോയുടെ 3 പ്രലോഭനങ്ങൾ കൃത്യമായിട്ട് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഇന്നത്തെ ഈ ഒരു മൊഡ്യൂൾ കൺക്ലൂഡ് ചെയ്യുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത്, ദൈവത്തിൻ്റെ, പിതാവായ ദൈവത്തിൻ്റെ മക്കളാണ് നമ്മൾ, ഈശോയെ പോലെ. ആ ഈശോയ്ക്ക് കൃത്യമായൊരു ലക്ഷ്യമുണ്ടായിരുന്നു. ആ ലക്ഷ്യത്തെ തകർക്കാനുണ്ടായ എല്ലാ പ്രതിസന്ധികളെയും ഈശോ അതിജീവിച്ചു.
നമുക്കും ഒരു ബോധം വേണം. നിങ്ങൾ 10-ാം ക്ലാസ്സുകാർ വളർന്നു വരുന്ന ഈ കാലഘട്ടത്തിൽ, ഞാൻ യേശുവിൻ്റെ മകനാണ്, ഞാൻ യേശുവിൻ്റെ മകളാണ്, എൻ്റെ ജീവിതത്തിൽ ഇതുപോലെ പ്രതിസന്ധികളുണ്ടാകും. ആ 3 പ്രലോഭനങ്ങളും ഓർമ്മയുണ്ടല്ലോ, എളുപ്പത്തിൽ കാര്യം നടക്കുക എന്നുള്ള ഒരു പ്രലോഭനം ഉണ്ടായേക്കാം. അതുപോലെ തന്നെ മറ്റുള്ളവരെ വിസ്മയിപ്പിക്കുക, മറ്റുള്ളവരെ അത്ഭുതപ്പെടുത്തുക എന്നുള്ളൊരു പ്രലോഭനം നമുക്കുണ്ടായേക്കാം. അതോടൊപ്പം സാത്താനെ ആരാധിച്ചാലെല്ലാം കിട്ടും എന്നുള്ളൊരു സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ വന്നേക്കാം. അപ്പോഴൊക്കെയും മറന്നു പോകരുത്, ഞാൻ ദൈവത്തിൻ്റെ മകനാണ്, എനിക്കതിനെ അതിജീവിച്ച് എനിക്കൊരു ലക്ഷ്യമുണ്ട്. അതിലേക്ക് മുന്നേറാൻ പ്രിയപ്പെട്ട മക്കൾക്ക് കഴിയട്ടെ. ഇന്ന് ഈ മൊഡ്യൂൾ നമ്മൾ കൺക്ലൂഡ് ചെയ്യുമ്പോൾ ഒരു കാര്യം ഞാൻ പറയുകയാണ്, പ്രലോഭനത്തെ അതിജീവിക്കാൻ ഇങ്ങനെ പറയാൻ എളുപ്പമാണ്, സാറിന് ക്ലാസ് എടുക്കാൻ എളുപ്പമാണ്, നിങ്ങൾക്ക് വീട്ടിലിരുന്ന് കേട്ടോണ്ടിരിക്കാൻ എളുപ്പമാണ്. പക്ഷെ ഇതിന് നമ്മളെ പരിഹരിക്കുന്നത്, ഇതിന് നമുക്ക് ശക്തി തരുന്നത് പ്രാർത്ഥനയാണ്. ഈശോ പ്രാർത്ഥിച്ചിട്ടാണ് ഈ പ്രലോഭനത്തെ അതിജീവിക്കുന്നത്. അതുകൊണ്ട് പ്രാർത്ഥിക്കണം, ഒത്തിരി പ്രാർത്ഥിക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല നിങ്ങളുടെ ഈ പ്രായത്തിൽ. എങ്കിലും എൻ്റെ ഒരു 13-ാമത് വയസ്സ് തൊട്ട് ഞാൻ അനുഷ്ഠിച്ചു പോരുന്നൊരു കാര്യം, എല്ലാ ദിവസവും ഒരു കൊന്ത ഒറ്റയ്ക്ക് ചൊല്ലും, അവിടെ മാതാവ് നമ്മളെ സംരക്ഷിക്കും. പ്രലോഭനത്തെ അതിജീവിക്കാൻ നമുക്ക് കരുതുന്നത് എൻ്റെ ഒരു അനുഭവമാണ് പ്രിയപ്പെട്ട മക്കളോട് പറയുന്നത്. മാതാവ് നമ്മളെ കാക്കും, പ്രത്യേകിച്ച് അശുദ്ധ പാപങ്ങളിലൊന്നും വീഴാതെ നമ്മളെ സംരക്ഷിക്കാൻ മാതാവിന് കഴിയും. അതുകൊണ്ട് സാധിക്കുന്നവരെല്ലാം എല്ലാ ദിവസവും ഒരു കൊന്ത, 20 മിനിറ്റ് മതി, ഒരു കൊന്തയൊന്ന് ചെല്ലാനായിട്ടൊന്ന് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുക. ഇനി ഒട്ടും പറ്റില്ല സാറേ എന്ന് വിചാരിക്കുന്നവർ പറയുന്നവർ, ഒരു രഹസ്യമെങ്കിലും ഇന്ന് മുതൽ മുറിയിലൊട്ടയ്ക്കിരുന്ന് ചൊല്ലാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ ചെയ്താൽ മാതാവ് നമ്മളെ സംരക്ഷിക്കും. നമുക്കതിനുവേണ്ടി ആഗ്രഹിക്കാം, ഒന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കാം. നിങ്ങൾ എവിടെയിരുന്നാണോ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത്, അവിടെ തന്നെ കണ്ണുകൾ അടച്ച്, സാധിക്കുകയാണെങ്കിൽ നിങ്ങളുടെ വലതുകൈ ഒന്ന് നെഞ്ചത്ത് വെച്ച് ഒരു നിമിഷമൊന്ന് മൗനമായിട്ട് പ്രാർത്ഥിക്കുക. ഈശോ പ്രലോഭനത്തെ അതിജീവിച്ച പോലെ എനിക്കും പ്രലോഭനത്തെ അതിജീവിച്ച് ക്രിസ്തുവിൽ സമ്പന്നമായൊരു യൗവനത്തിലേക്ക് പ്രവേശിക്കണം, അതിന് മാതാവേ എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് കൊല്ലാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ.